ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും ആൻഡ് വെൽക്കം ടു മോംസ് കുക്കറി ഹാബ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ള ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും മറക്കാതെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു രണ്ട് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നേരിങ്ങനെ ആക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ അത്രയും ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് 1/2 ടീസ്പൂൺ അത്രയും പെപ്പർ പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 മുട്ടയ്ക്കാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് മല്ലിയില, കരിവേപ്പില, 1 പച്ചമുളകും, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി വേണം. പിന്നെ 1 തക്കാളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ അത്രയും കെച്ചപ്പ് വേണം നമുക്ക്. ആദ്യം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ ഉള്ളിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കരിവേപ്പിലയും പച്ചമുളകും കൂടിയിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 1 ടീസ്പൂണിൻ്റെ അത്ര ഉപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഇത് നല്ലോണം ഉള്ളി നല്ലോണം വാടിക്കിട്ടിയിട്ടുണ്ട്, കളറും മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാ പൊടികളും ഇതിലേക്ക് ഇട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം. ഒരു പച്ചച്ചോവ് മാറുന്ന വരെ നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ 1 തക്കാളിയും കൂടി മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടിച്ചു വെച്ചെടുക്കാം. ഒന്ന് മഷിയായി കിട്ടുന്ന വരെ അടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ തക്കാളിയെല്ലാം നല്ലോണം ഉടനെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 3/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി മിക്സാക്കിയെടുക്കാം. കെച്ചപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളറും കിട്ടും, അതുപോലെ എരിവും നല്ല ബാലൻസ് ആവും. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയിലയും അതുപോലെ മുട്ട പകുതിയായി മുറിച്ചതും കൂടി ഇട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം. എന്നിട്ട് മസാല ഇതിൻ്റെ മേലെ ചെറുതായി കൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.